ബഡ്ജറ്റ് ലെവലിലുള്ള ഫൈവ് ജി ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും വന്ന് എത്തി നിൽക്കുന്ന രണ്ട് ഫോണുകളായിരിക്കും മോട്ടോറോളയുടെ മോട്ടോ ജി എയ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന ഇയർ ഫോണും നത്തിങ്ങിൻ്റെ സി എം എഫ് എന്ന സബ് ബ്രാൻഡിൽ അവർ പുറത്തിറക്കിയ സി എം എഫ് ഫോൺ വൺ എന്ന ഈ ഒരു ഫോൺ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഫോണിൽ ഏതെടുക്കുന്നതാവും നിങ്ങളുടെ യൂസിന് നല്ലത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്കിതിൻ്റെ പ്രൈസ് പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മോട്രോള ബേസ് വേരിയൻറ്റ് വന്നിട്ടുള്ളത് എട്ട് നൂറ്റി ഇരുപത്തെട്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ സി എം എഫ് ബേസ് വേരിയൻറ്റ് വന്നിട്ടുള്ളത് ആറ് നൂറ്റി ഇരുപത്തെട്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ബേസ് വേരിയൻ്റുകൾ തമ്മിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ മോട്ടോറോള വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ സി എം എഫ് വന്നിട്ടുള്ളത് എട്ട് നൂറ്റി ഇരുപത്തെട്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ഇതിലും മോട്ട്രോളയുടെ ഫോണിൽ രണ്ടായിരം രൂപ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കൂടുതലായിട്ട് നാല് ജി ബി റാവും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും സി എം എഫ് ഫോണിനെ അപേക്ഷിച്ച് മോട്ടോയിൽ കിട്ടുന്നുണ്ട് പിന്നീട് ഒരു പ്ലസ് പോയിൻ്റ് പറയാനുള്ളത് മോട്ട്രോയുടെ ഫോണിൽ മുപ്പത്തി മൂന്ന് വാൾട്ടിൻ്റെ ഒരു ചാർജിംഗ് അഡാപ്റ്റർ നമുക്ക് ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് സി എം എഫ് ഫോണിൽ ചാർജർ കൂടെ വരുന്നില്ല അപ്പോൾ ഈ ഒരു രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ഇവിടെ തന്നെ ഈക്വലായി എന്ന് പറയാം കാരണം മുപ്പത്തിമൂന്ന് വാൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം ഒരു റേറ്റ് അതിന് വരുന്നുണ്ട് കൂടാതെ ഇതിൽ കുറച്ച് റാമും കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ഇവിടെ ഈക്വൽ ആയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നമ്മളിനി മറ്റുള്ള സ്പെക്കിലേക്ക് കിടക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് സി എം എഫ് ഫോൺ വൺ ഇറക്കിയിട്ടുള്ളത് നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലാണ് സി എം എഫ് ഫോൺ വൺ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ബാക്ക് കേസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അതിന് പറ്റുന്ന രീതിയിലുള്ള സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് നത്തിങ്ങിൻ്റെ ഫോൺ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കളറുകൾ നോക്കുകയാണെങ്കിൽ മോട്ടോറോള വന്നിട്ടുള്ളത് ഒലിവ് ഗ്രീൻ അർബൻ ഗ്രേ കൊബാൾട്ട് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളറുകളാണ് മോട്ടോറോള വന്നിട്ടുള്ളത് സി എം എഫ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബ്ലൂ ലൈറ്റനിങ് ഗ്രീൻ ഓറഞ്ച് ഇങ്ങനെ നാല് കളറുകളിലാണ് സി എം എഫ് ഫോൺ വന്നിട്ടുള്ളത് ഈ രണ്ട് ഫോണിൻ്റെയും ബോഡി വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് പ്ലസ് വേഗൻ ലെതറാണ് രണ്ട് ഫോണിൻ്റെയും വെയിറ്റ് നോക്കുകയാണെങ്കിൽ മോട്ടോറോള വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി രണ്ട് ഗ്രാം വെയിറ്റ് ആണ് സി എം എഫിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാമിൻ്റെ വെയിറ്റ് സി എം എഫ് ഫോൺ വന്നിട്ടുള്ളത് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് വന്നിട്ടുള്ളത് മോട്ടോറോളയുടെ ഫോണാണ് തിക്നസ് നോക്കുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് ആറ് എം എം തിക്നസ് ആണ് മോട്ടോറോള വന്നിട്ടുള്ളത് സി എം എഫ് നോക്കുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് രണ്ട് എം എമ്മിൻ്റെ തിക്നെസ് ഹൈറ്റും എഴുത്തുമൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഡിഫറൻസ് അവിടെ വന്നിട്ടില്ല രണ്ട് ഫോണുകളും ഐ പി ഫിഫ്റ്റി ടു റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് ഫോണും വാട്ടർ പ്രൂഫല്ല രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ സൈസ് വരുന്നത് ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇഞ്ചാണ് രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് എൽ ആണ് രണ്ട് ഫോണിൽ വന്നിട്ടുള്ളത് അതായത് മോട്ടോയിൽ വന്നിട്ടുള്ളത് പി ഒ എന്ന ഡിസ്പ്ലേയും സി എം എഫിൽ വന്നിട്ടുള്ളത് എമോ എൽ ഇ ഡി എന്ന ഡിസ്പ്ലേയുമാണ് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പി ഒ എൽ ഇ ഡി നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് പി ഒ എൽ ഇ ഡി വന്നിട്ടുള്ളത് എമോ എൽ ഇ ഡി നോക്കുകയാണെങ്കിൽ പി ഒ എൽ ഇ ഡിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള വീവിങ് എക്സ്പീരിയൻസ് നമുക്ക് എമോ എൽ ഇ ഡിയിലാണ് കിട്ടുക പക്ഷേ ഫ്ലെക്സിബിലിറ്റി കുറവുള്ള ഡിസ്പ്ലേ ആണ് രണ്ട് ഡിസ്പ്ലേയും അതത് ഏരിയാസിൽ മികച്ചു നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ് അതുകൊണ്ട് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കില്ല രണ്ടിനും ഈക്വൽ ആയിട്ട് മാർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത സംഭവങ്ങൾ നോക്കാം രണ്ടും ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേകളാണ് വന്നിട്ടുള്ളത് അതായത് ആയിരത്തി എൺപത് ഇൻറ്റു രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് രണ്ട് ഡിസ്പ്ലേകളുടെയും റെസൊലൂഷൻ വരുന്നത് നൂറ്റി ഇരുപത് എഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് രണ്ട് ഡിസ്പ്ലേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിക്സൽ റേഞ്ചാണ് രണ്ട് ഡിസ്പ്ലേയും വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എഡ്സിൻ്റെ റി ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് രണ്ട് ഡിസ്പ്ലേയും സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ മോട്ടോറോള വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് നിറ്റ്സ് ആണ് സി എം എഫ് വന്നിട്ടുള്ളത് രണ്ടായിരം നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് സി എം എഫ് ഫോണിൻ്റെ മലി ഡിസ്പ്ലേ തന്നെയാണ് ഗോറില ഗ്ലാസ് ഫൈവ് മോട്ടോ ജി എയ്റ്റി ഫൈവിൽ വന്നിട്ടുണ്ട് സി എം എഫിൽ ഗോറില ഗ്ലാസ് അവർ കൊടുത്തിട്ടില്ല അവർ കൊടുത്തിട്ടുള്ളത് എ ജി സി പാരഗൺ ട്രയൽ പ്രോ ഗ്ലാസ് എന്ന ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗോറില ഗ്ലാസിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു ഗ്ലാസ്സിന് കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നീട് നോക്കുകയാണെങ്കിൽ സി എം എഫ് ഫോണിൽ എച്ച് ഡി ആർ ടെൻ പ്ലസ് കണ്ടൻറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് മോട്ടോയിൽ നോക്കുകയാണെങ്കിൽ എച്ച് ഡി ആർ കണ്ടുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എച്ച് ഡി ആർ ടെൻ പ്ലസ് കണ്ടൻ്റുകൾ മോട്ടോറോയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല മോട്ടോറോയിൽ ടെൻ ബിറ്റിൻ്റെ വീഡിയോ ആണ് കിട്ടുന്നത് സി എം എഫിൽ വന്നിട്ട് എയിറ്റ് ബിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ മൊത്തത്തിൽ ഈ ഒരു ഡിസ്പ്ലേകളുടെ ഓവറോൾ പെർഫോമൻസും സ്പെക്കും നോക്കുകയാണെങ്കിൽ രണ്ട് ഡിസ്പ്ലേകളും ഓൾമോസ്റ്റ് സെയിമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത് മോട്ടർ വളയുടെ ഫോണിൽ എഡ്ജ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് മോട്ടോർ വോളിയുടെ ഫോണാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യേണ്ടി വരും കാരണം എഡ്ജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വീണാൽ പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് എല്ലാം കൂടുതലാണ് അതുപോലെ തന്നെ ബാക്കിലൊരു കേസും ഇട്ട് യൂസ് ചെയ്യേണ്ടി വരും സി എം എഫ് നോക്കുകയാണെങ്കിൽ കേസ് ഇടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കാരണം നമുക്ക് ഇത് പഴയതാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതിൻ്റെ ബാക്ക് കേസ് നമുക്ക് ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിൽ ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിക്കൊണ്ട് നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ കേസ് ഇടാതെ ഒരു യൂസിംഗിനാണ് നിങ്ങൾക്ക് ഒരു ഫോൺ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു ഫോണാണ് സി എം എഫിൻ്റെ സിം എഫ് ഫോൺ വൺ എന്ന ഇയർ ഫോൺ സി എം എഫിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ കുറച്ചും വലിയ ബെസൽസുകളാണ് സി എം എഫ് ഫോണിൽ വന്നിട്ടുള്ളത് ഈയൊരു പതിനാറായിരം രൂപ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള കമ്പനികളുടെ എല്ലാം ഒരു ഡിസ്പ്ലേ എടുത്തു നോക്കുകയാണെങ്കിലും ഇത്രയും വലിയ ബസൽസുകൾ അവിടെ കാണാൻ സാധിക്കില്ല ഇതിൽ കുറച്ച് ബസൽസുകളുടെ വലുപ്പം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് നോക്കാനുള്ളത് സോഫ്റ്റ്വെയർ ആണ് രണ്ട് ഫോണും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വർക്ക് ചെയ്യുന്നത് മോട്ട്രോളെ വന്നിട്ട് ഹലോ യു ഐ എന്ന അവരുടെ പുതിയൊരു യു എയിലാണ് വർക്ക് ചെയ്യുന്നത് സി എം എ ഫോണാണെങ്കിൽ ലത്തിങ്ങിൻ്റെ ഇതുവരെയുള്ള ഫോണുകളിൽ വന്നിട്ടുള്ള നത്തിങ് വോയ്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നത്തിങ് വോയ്സിൻ്റെ ടു പോയിൻറ്റ് സിക്സ് വെർഷനാണ് സി എം എഫ് ഫോണിൽ അവർ കൊടുത്തിട്ടുള്ളത് രണ്ട് ഫോണും രണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും ഒരുപോലെ പ്രോമിസ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൊസസറാണ് പ്രൊസസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് എസ് ജെൻ ത്രീ എന്ന സിക്സ് നാനോമീറ്ററിൻ്റെ പ്രൊസസർ ആണ് മോട്ടോറോടെ കൊടുത്തിട്ടുള്ളത് സി എം എഫ് നോക്കുകയാണെങ്കിൽ ഡിമെൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് എന്ന ഫോർ നാനോമീറ്ററിൻ്റെ പ്രോസസർ ആണ് സി എം എഫിൽ വന്നിട്ടുള്ളത് പ്രൊസസറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മികച്ചു നിൽക്കുന്നത് സി എം എഫ് ഫോൺ നൽകിയിട്ടുള്ള ഡിമൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് തന്നെയാണ് സ്നാപ്ഡ്രാഗൻ്റെ സിക്സസ് ജെൻ ത്രീയെക്കാളും കുറച്ചുകൂടി നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഡിമൻസിറ്റി ഏഴായിരത്തി മുന്നൂറിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ആൻഡ്രോഡ് ടു സ്കോർ നോക്കുകയാണെങ്കിലും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഡിമൻസിറ്റി പ്രൊസസർ തന്നെയാണ് ജി യു വന്നിട്ടുള്ളത് അഡ്രിനോ അറുന്നൂറ്റി പത്തൊമ്പതാണ് മോട്ടോറോളം കൊടുത്തിട്ടുള്ളത് സി എം എഫ് വന്നിട്ട് മാലി ജി അറുന്നൂറ്റി പതിനഞ്ച് എം സി ടു എന്ന ജി പി യു വന്നിട്ടുണ്ട് ജി പി യുവിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും മികച്ച ഒരു ജി പി യു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് സി എം എഫ് ഫോണിൽ തന്നെ ആയിരിക്കും രണ്ട് ഫോണും എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ യു എഫ് എസ് ടു പോയിൻ്റ് ടു ആണ് രണ്ട് ഫോണിലും വന്നിട്ടുള്ളത് രണ്ട് ഫോണും ഒരേപോലെ എസ് ഡി കാർഡ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയാണ് മോട്ടോറോളയിൽ വന്നിട്ടുള്ളത് അൻപത് എംപിയുടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബുലൈസേഷനുള്ള ഒരു പ്രൈമറി ക്യാമറയും എട്ട് എം പിയുടെ ഒരു അൾട്രാവൈഡ് ക്യാമറയുമാണ് മോട്ടോറോളയിൽ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് സി എം എഫിൽ വന്നിട്ട് അൻപത് എംപിയുടെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് വന്നിട്ടുള്ളത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവിടെ വന്നിട്ടില്ല സെക്കൻഡറി ക്യാമറ വന്നിട്ടുള്ളത് രണ്ട് എം പിയുടെ ഒരു ഡെപ്ത്ത് സെൻസർ മാത്രമാണ് രണ്ടിൻ്റെയും പ്രൈമറി ക്യാമറകളിൽ സോണി സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് മോട്ടോറോളയിൽ നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി പ്ലസ് മുപ്പത് എഫ് പി എസിൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ സി എം എഫിലേക്ക് വരുമ്പോൾ ഫോർ കെ മുപ്പത് എഫ് പി എസ്സിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് എംപിയുടെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് മുപ്പത് എഫ് പി എസ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ക്യാമറയാണ് മോട്ടോറോള കൊടുത്തിട്ടുള്ളത് സി എം എഫിൽ വന്നിട്ട് പതിനാറ് എം പിയുടെ ഫുൾ എച്ച് ഡി പ്ലസ് മുപ്പത് എഫ് പി എസ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് വന്നിട്ടുള്ളത് ക്യാമറയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ആണ് മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ മോട്ടോറോളം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് സി എം എഫ് ഫോണിൽ വന്നിട്ടുള്ള ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കുറച്ചൊരു വീക്ക് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടോറോളം എടുക്കുന്നതായിരിക്കും നല്ലത് ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും ബാക്ക് ക്യാമറ ഏകദേശം ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ മോട്ടോറോളം എടുക്കുന്നതായിരിക്കും നല്ലത് ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഫോണും അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഫോണും ഒരേപോലെ മുപ്പത്തി മൂന്ന് വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോട്ടോറോളയുടെ ഫോണിൻ്റെ കൂടെ നമുക്ക് മുപ്പത്തി മൂന്ന് വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇൻ ദ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട് നത്തിങ്ങിൻ്റെ ഫോണിൻ്റെ കൂടെ ചാർജർ കിട്ടുന്നില്ല സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും നത്തിങ്ങിൽ നമുക്ക് അഞ്ച് വാൾട്ടിൻ്റെ ഒരു റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നത്തിങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ച് കേബിൾ ത്രൂ നമുക്ക് വേറെ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മോട്ടോറോളയിൽ വൈഫൈ ഫൈവ് ആണ് വന്നിട്ടുള്ളത് സി എം എഫിൽ വന്നിട്ട് വൈഫൈ സിക്സ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വർഷം ഫൈവ് പോയിന്റ് വൺ ആണ് മോട്ടോറോളയിൽ വന്നിട്ടുള്ളത് സി എം എഫിൽ വന്നിട്ട് ബ്ലൂടൂത്ത് വർഷം ഫൈവ് പോയിന്റ് ത്രീ വരുന്നുണ്ട് രണ്ട് ഫോണിലും എൻ എഫ് സി കൊടുത്തിട്ടില്ല അതൊരു മെയിൻ ഡ്രോ ആയിട്ട് എനിക്ക് പറയാനുണ്ട് പിന്നീട് പറയാനുള്ളത് രണ്ട് ഫോണിലും ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്കുകൾ അതായത് ഹെഡ്ഫോൺ ജാക്കുകൾ വരുന്നില്ല രണ്ട് ഫോണിലും ടൈപ്പ് സിയുടെ ടു പോയിൻറ്റ് വോ ചാർജിങ് സെറ്റപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത് സ്പീക്കറുകൾ നോക്കുകയാണെങ്കിൽ മോട്ടോറോളയിൽ ഡോൾ ബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് മോട്ടോറോളയിൽ വന്നിട്ടുള്ളത് അതായത് താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും സ്പീക്കർ ഫയർ ചെയ്യും ഒരേപോലെ സി എം എഫിൽ വന്നിട്ട് സിംഗിൾ ഫയറിംഗ് സ്പീക്കർ മാത്രമേ വന്നിട്ടുള്ളൂ നിങ്ങൾക്കൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് കൂടുതലായിട്ട് കിട്ടുന്നത് മോട്ടോറോളയിൽ തന്നെ ആയിരിക്കും ആ ഒരു എഡ്ജുള്ള ഡിസ്പ്ലേ ഈ ഒരു സൗണ്ടിൻ്റെ ഒരു ഓവർലാപ്പിംഗ് ഒക്കെ കൂടി വരുമ്പോൾ നിങ്ങളൊരു മൂവി വാച്ചിങ് വീഡിയോ വാച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് മോട്ടോറോളയുടെ ഫോണിലായിരിക്കും കമ്പാരി ടു സി എം എഫ് വൺ വൺ പിന്നീട് വന്നിട്ടുള്ളത് രണ്ട് ഫോണിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വന്നിട്ടുണ്ട് രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് സെൻസറുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കോമ്പസ് സെൻസർ ഗീറോസ്കോപ്പ് ആംബിയൻ ലൈറ്റ് സെൻസർ ആക്സിലറോമീറ്റർ പ്രോക്സിമിറ്റി തുടങ്ങിയ സെൻസറുകളെല്ലാം രണ്ട് ഫോണിലും വന്നിട്ടുണ്ട് എൻ എഫ് സി വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്കും മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ എഫ് എം റേഡിയോ രണ്ട് ഫോണിലും കിട്ടാൻ ചാൻസ് ഇല്ല ഇത്രയൊക്കെയാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് പറയാനുള്ളത് ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഡിസ്പ്ലേ ഒരു എഡ്ജ് ഡിസൈൻ ഡിസൈനൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടോറോള എടുക്കുന്നതാവും നല്ലത് ക്യാമറ നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരു പൊടിക്ക് മികച്ചു നിൽക്കുന്നത് മോട്ടോറുള്ളയുടെ ഫോൺ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറയാണ് മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ മോട്ടോറോള ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഫോണാണ് ഏറ്റവും നല്ലത് നല്ല പ്രോസസ്സർ പ്ലസ് ജി പി യു വന്നിട്ടുള്ളത് നത്തിങ്ങിൻ്റെ ഫോണിൽ തന്നെയാണ് ഫൈനലി പറയാനുള്ളത് മോട്ടോറോളയുടെ ഫോണാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് പൗച്ചിട്ട് ഒരു സ്ക്രീൻ കാർഡും അപ്ലൈ ചെയ്തിട്ടേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് നത്തിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാർഡ് മാത്രം അപ്ലൈ ചെയ്താൽ മതി പൗച്ച് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഫോൺ ചൂസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ